നമസ്കാരം. ഈ വർഷം 2021 ലോക സമാധാനത്തിനും കെട്ടുറപ്പിനും ഭീഷണിയാകാവുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈനയുടെ ചില നയങ്ങൾ, ചൈന അനുവർത്തിച്ചു പോരുന്ന ചില നയങ്ങളും അതേപോലെ ചൈനയുടെ ചില പ്രവൃത്തികളും ഇതുപോലെ ലോകത്തിനൊരു ഭീഷണിയാകുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ചൈന തങ്ങളുടെ അധീശത്വം സ്ഥാപിച്ചിട്ടുള്ള ടിബറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്തുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും അതേപോലെ അയൽ രാജ്യങ്ങളുടെ അതിർത്തി മാന്താനുള്ള ശ്രമങ്ങളും യാതൊരു മര്യാദകളും പാലിക്കാതെ, അന്താരാഷ്ട്ര മര്യാദകളും പാലിക്കാതെ ചൈന നടത്തുന്ന ചില നീക്കങ്ങൾ സാമ്പത്തിക രംഗത്തും ഒക്കെ വലിയ ഭീഷണിയായിട്ട് മാറുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ചൈന മാത്രമാണോ ലോകത്തിന് ഭീഷണിയായി മാറുന്ന രാഷ്ട്രം? തീർച്ചയായിട്ടുമല്ല. ചൈനയോടൊപ്പം മറ്റൊരു രാജ്യം കൂടി 2021 ലോകം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒരു രാജ്യമുണ്ട്. അത് ടർക്കിയാണ്. തുർക്കി എന്ന് നമ്മൾ വിളിക്കുന്ന, പ്രസിഡന്റ് എർദോഗൻ ഭരിക്കുന്ന തുർക്കി. മുസ്ലിം ലോകത്ത് തന്നെ ഒരുപക്ഷെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏക രാഷ്ട്രമായി ഒരിക്കൽ അറിയപ്പെട്ടിരുന്ന രാജ്യമാണ് തുർക്കി. ഇന്ന് അതൊരു മതരാഷ്ട്രമായി മാറുന്നു എന്ന് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മതഭീകര സംഘടനകളുടെ സുരക്ഷിത താവളം കൂടിയായി മാറുകയാണ് തുർക്കി എന്ന രാജ്യം. കഴിഞ്ഞ വർഷം പ്രസിഡന്റ് എർദോഗൻ നടത്തിയ ചില നീക്കങ്ങൾ ഈ ഒരു ധാരണ ഒന്നുകൂടി ഉറപ്പിക്കുന്നതുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഹാഗിയ സോഫിയ മോസ്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയം. അത് കഴിഞ്ഞ ജൂലൈയിലാണ് നടന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ചരിത്ര സ്മാരകമായി യുനെസ്കോയുടെ ലിസ്റ്റിൽപ്പെട്ട ആ ഒരു കെട്ടിടത്തെയാണ് പ്രസിഡന്റ് എർദോഗൻ അത് ഒരു മോസ്കാക്കി മാറ്റിയത്. അത് മോസ്ക ആയിരുന്നു നേരത്തെ, അതുകൊണ്ട് അത് മോസ്കായി മാറണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിവക്ഷ. എന്ന് മാത്രമല്ല, ലോകത്ത് എമ്പാടുമുള്ള എതിർപ്പുകളെ ഒട്ടും വകവെക്കാതെയാണ് അദ്ദേഹം അത് ചെയ്തത്. അത് അദ്ദേഹത്തിന് മുസ്ലിം ലോകത്തു നിന്ന് വലിയ പിന്തുണയുണ്ടായി. ഈ കൊച്ചു കേരളത്തിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ചില പ്രഭാഷണങ്ങളും എഴുത്തുകളും ഒക്കെ ഉണ്ടായി. അത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഹാഗിയ സോഫിയ മാത്രമായിരുന്നില്ല അദ്ദേഹം ഇങ്ങനെ മോസ്കായി കൺവേർട്ട് ചെയ്ത, അല്ലെങ്കിൽ മോസ്കായി മാറ്റിയ ചരിത്ര സ്മാരകം. അതിന് കൃത്യം 2 മാസങ്ങൾക്ക് ശേഷം കാരിയെ ചർച്ച് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പള്ളി കൂടി അദ്ദേഹം മോസ്കാക്കി മാറ്റി. ഈ പള്ളിയിലും ആരാധനയൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള മറ്റൊരു സ്ഥാപനമാണ്, മറ്റൊരു കെട്ടിടമാണ്. അവിടെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ, വിദേശ സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലവുമായിരുന്നു. അതിനെയും വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സർക്കാർ ഒരു മോസ്കാക്കി മാറ്റി. പക്ഷേ ഹാഗിയ സോഫിയ പോലെ ഇതൊരു വലിയ വിവാദമായി മാറിയില്ല എന്തുകൊണ്ടോ. എന്തായാലും ഒന്നിനു പുറകെ ഒന്നായി രാജ്യത്തെ കടുത്ത ഇസ്ലാമികവൽക്കരണം നടത്തുകയാണ് പ്രസിഡന്റ് എർദോഗൻ. അദ്ദേഹത്തിന് ഇതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. മതലക്ഷ്യത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഒന്ന്, സ്വന്തം രാജ്യത്തെ അദ്ദേഹത്തിന്റെ പിന്തുണ ഉറപ്പിക്കുക എന്നതിനപ്പുറം ഏഷ്യൻ മുസ്ലിങ്ങളുടെ, ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ മുസ്ലിങ്ങളുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടി അവരുടെയൊക്കെ ഒരു നേതാവായി മാറാനുള്ള ഒരു വലിയ ശ്രമം കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ഏറ്റുമുട്ടേണ്ടി വരിക, താല്പര്യങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടേണ്ടി വരിക പാകിസ്ഥാനോടായിരിക്കും. കാരണം അറബ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏഷ്യൻ രാജ്യങ്ങളുടെ, ഏഷ്യൻ മുസ്ലിങ്ങളുടെ ഒരു ലീഡർഷിപ്പിലേക്ക്, ഒരു നേതൃത്വത്തിലേക്ക് ഉയരാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്കും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ശ്രമങ്ങൾക്കുമാണ് ഒരുപക്ഷെ പ്രസിഡന്റ് എർദോഗൻ തടയിടുന്നത്. അദ്ദേഹം ആ റോള് ഏറ്റെടുക്കുകയാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ 2-ാമത്തെ കാരിയെ ചർച്ച് എന്നുള്ളത് മോസ്കാക്കി മാറ്റിയെങ്കിൽ, അത് ഓഗസ്റ്റ് 21 അദ്ദേഹം അത് വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തത് എർദോഗൻ സർക്കാർ. അതിന്റെ നെക്സ്റ്റ് ഡേ, അതിന്റെ പിറ്റേന്ന് തന്നെ ഓഗസ്റ്റ് 22 വളരെ സുപ്രധാനമായ ഒരു സംഭവ വികാസം ടർക്കിയിലുണ്ടായി. അങ്കാറയിൽ, ടർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ ഉണ്ടായി. ഹമാസിന്റെ നേതൃത്വത്തെ പ്രസിഡന്റ് എർദോഗൻ 2 കൈയും നീട്ടി അവിടെ സ്വീകരിക്കുകയും അവരുമായി വലിയ ചർച്ചകൾ നടത്തുകയും ചെയ്തു. തികച്ചും ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ, അതായത് നയതന്ത്ര രീതിയിൽ, ഒരു രാജ്യത്തിന്റെ പ്രതിനിധികൾ മറ്റൊരു രാജ്യത്ത് എങ്ങനെ എത്തിയാൽ എങ്ങനെ അവർ സ്വീകരിക്കപ്പെടും, അതുപോലെയാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ
ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, ഭീകരവാദ സംഘടന എന്ന് പേരിട്ട് വിളിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ലോക സമാധാനത്തിന് ഭീഷണിയായ ഒരു സംഘടന എന്ന നിലയിൽ പലരും കാണുന്ന ഹമാസിനെ പ്രസിഡന്റ് എർദോഗൻ സ്വീകരിച്ചത്. അത് ലോകത്തെമ്പാടും വലിയ സംഘർഷം, വലിയ ഒരു എതിർപ്പാണ് ഉണ്ടാക്കിയത്. പക്ഷേ എർദോഗനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അദ്ദേഹത്തിന്റെ നയങ്ങളുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹം ഇത്തരം എതിർപ്പുകളെ ഒന്നും യാതൊരു തരത്തിലും കാര്യമാക്കിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇതുകൊണ്ടോ ഒരു ചർച്ച നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് ബന്ധം സ്ഥാപിച്ചതുകൊണ്ടോ മാത്രം തീരുന്നില്ല എർദോഗന്റെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ലോക സമാധാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ഹമാസിനെ മാത്രമല്ല അദ്ദേഹം നിരവധി ഭീകര സംഘടനകളെ കൈയഴിച്ച് സഹായിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പല ഇന്റലിജൻസ് ഏജൻസികളും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. പാലസ്തീനിൽ ഹമാസ് കൂടാതെ ഹിസ്ബുള്ള മുജാഹിദീൻ, പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്നീ സംഘടനകൾക്ക് ഇദ്ദേഹം കൃത്യമായി ആളും പണവും അതേപോലെ ആയുധങ്ങളും എത്തിക്കുന്നു എന്നുള്ള വിവരമാണ് ലോകത്തെയാകെ ഞെട്ടിച്ചിട്ടുള്ളത്. ഇത് പാലസ്തീനിലെ കാര്യമാണെങ്കിൽ സിറിയയിലെ യുദ്ധങ്ങളിലും തീർച്ചയായിട്ടും ടർക്കിയുടെ ഒരു വലിയ റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിറിയയിൽ യുദ്ധം ചെയ്തിരുന്ന അൽഖ്വയ്ദയുടെ ഒരു വിഭാഗമായ അൽ നുസ്രയ്ക്ക് വളരെയധികം സഹായം ലഭിച്ചിരുന്നത് ഈ പറയുന്ന തുർക്കിയുടെ ഭരണകൂടത്തിൽ നിന്നാണ്, പ്രസിഡന്റ് എർദോഗന്റെ ഭരണകൂടത്തിൽ നിന്നാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഭാരതം ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയിട്ടുള്ള പല വ്യക്തികളും ആദ്യം എത്തിയിട്ടുള്ളത് തുർക്കിയിലാണ്. തുർക്കിയിൽ നിന്ന് സിറിയയിലേക്ക് കടന്ന് അങ്ങനെയാണ് ഇവർ പലരും ISലേക്ക് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിനും തീർച്ചയായിട്ടും ഈ തുർക്കിയുടെ സഹായം ഉണ്ട് എന്ന് ഇപ്പോൾ CIA പറയുന്നുണ്ട്. ജോർദാനും അതേപോലെ ഒരു വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സിറിയ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിനും തുർക്കിയുടെ ഈ ഒരു സഹായം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഹമാസ് മുതൽ ഇസ്ലാമിക് സ്റ്റേറ്റ് വരെ വിവിധ മേഖലകളിൽ വിവിധ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന എല്ലാ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കും സഹായം എത്തിക്കുന്ന ഒരു ഭരണകൂടമായി മാറിയിട്ടുണ്ട് തുർക്കിയിലെ എർദോഗന്റെ ഭരണകൂടം. ഇതുമാത്രമല്ല, ചൈനയെ പോലും എർദോഗൻ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ വിഷയം. ചൈനയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉയ്ഗർ മുസ്ലിങ്ങളെ ചൈന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളിലൂടെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അവിടെ നിന്ന് എത്തിയ ചില യുവാക്കളെ എർദോഗന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവരുടെ സഹായത്തോടെ, അതായത് തുർക്കിയുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ സഹായത്തോടുകൂടി സിറിയയിലെത്തിക്കുകയും ഈ അൽ നുസ്ര, നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്നുള്ള അബു താഹിർ എന്ന വ്യക്തി പോയി യുദ്ധം ചെയ്ത് മരിച്ച ഒരു സംഘടനയാണ് ഈ അൽ നുസ്ര എന്ന് പറയുന്നത്. ഈ അൽ നുസ്രയാണ് ഉയ്ഗുർ മുസ്ലിങ്ങളായ യുവാക്കൾക്ക് എല്ലാവിധ ഭീകരവാദ പ്രവർത്തനങ്ങളിലും സൈനിക പരിശീലനവും നൽകി ഇവരെ തിരിച്ച് തുർക്കി വഴി ഇവരെ ചൈനയിലെത്തിക്കുന്ന ദൗത്യവും എർദോഗന്റെ ഭരണകൂടം ഏറ്റെടുത്തു എന്നാണ് ഇപ്പോൾ CIA റിപ്പോർട്ടിൽ കാണുന്നത്. ഇതിന് തുർക്കിയുടെ ഇന്റലിജൻസ് ഏജൻസിയാണ് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നതെന്നും അറിയുന്നു. ഇത്തരം പ്രവർത്തികൾ ഒരു ഭരണകൂടം ചെയ്യുമ്പോൾ അത് വളരെയധികം ലോക സമാധാനത്തിനും അല്ലെങ്കിൽ ലോകത്തിന്റെ കെട്ടുറപ്പിനും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ അത് വളരെ മോശമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും ഈ തുർക്കിയുടെ ഈ ഒരു നയം വലിയ ദോഷമാണ് അല്ലെങ്കിൽ വലിയ ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഭീകര സംഘടനകളെയും ഭീകരരെയും ഭീകരവാദത്തെയും രാജ്യത്തിന്റെ നയങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാന്റെ തലവേദന തന്നെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ തുർക്കി പോലെ ഒരു വലിയ രാജ്യം ഇതുപോലെയുള്ള ഇസ്ലാമിക വൽക്കരണത്തിന്റെയും ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളുടെ പ്രോത്സാഹനത്തിന്റെയും പാതയിലേക്ക് എത്തുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു വിഷയം, കാശ്മീരി മുസ്ലിം ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക്, ഭീകര സംഘടനകൾക്ക് പ്രസിഡന്റ് എർദോഗന്റെ ഭരണകൂടം നൽകുന്ന ഈ പിന്തുണയാണ്. കാശ്മീരിലെ നിരവധി സംഘടനകൾ ഇപ്പോൾ പാകിസ്ഥാനെ വിട്ട് തുർക്കിയിൽ നിന്ന് നേരിട്ട് സഹായം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്ന് മാത്രമല്ല, ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, ഒരുപക്ഷെ ഭാരതത്തിൽ അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു വിവരം കൂടിയുണ്ട്. ഇത് പ്രസിഡന്റ് എർദോഗന്റെ മകൻ ബിലാലിനെ സംബന്ധിച്ചാണ്. നമ്മൾ അറിയുന്ന ചില ഇന്റലിജൻസ് വിഭാഗങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച്
ബിലാലാണത്രേ ഏറ്റവും കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ, അതായത് കവേർട്ട് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്ന രഹസ്യ ഓപ്പറേഷനുകളുടെ ചുക്കാൻ പിടിക്കുന്നയാൾ പ്രസിഡന്റ് എർദോഗന്റെ മകൻ ബിലാല് തന്നെയാണ്. ബിലാലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ബിലാല് ഇന്റലിജൻസ് ഏജൻസികളുടെ ട്രെയിനിങ് ലഭിച്ച വ്യക്തിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾ വേഷം മാറി സഞ്ചരിക്കാനും അതേപോലെ ആൾക്കാരെ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് അവരെ ബ്രെയിൻ വാഷ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ആളായിട്ടാണ് ബിലാൽ അറിയപ്പെടുന്നത്. ഈ ബിലാൽ ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേക താല്പര്യം എടുക്കുന്ന ആളാണ് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഇവിടെ ഈ ബിലാൽ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് യുവാക്കളിലാണ്, വിദ്യാർത്ഥികളിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലെ കുട്ടികളെ തീവ്രവാദത്തിന്റെ ആശയങ്ങളിലേക്ക് കൊണ്ടുവരാനും അതേപോലെ കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് ഇതുപോലെയുള്ള ബ്രെയിൻ വാഷിംഗ് നടത്താനും ഒക്കെയാണ് ബിലാൽ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഒരു വർഷം 2021 തുർക്കി ഭരണകൂടം നടത്തുന്ന, പ്രസിഡന്റ് എർദോഗൻ നടത്തുന്ന ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ടതാണ് ലോകം തന്നെ. അതേപോലെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നിതാന്ത ജാഗ്രത, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മൾ പുലർത്തേണ്ട അതേ ജാഗ്രത, ഒരുപക്ഷെ അതിൽ കൂടുതൽ ജാഗ്രത തുർക്കി ഭരണകൂടത്തിന്റെ ഓരോ നീക്കങ്ങളെക്കുറിച്ചും ഭാരതവും പുലർത്തേണ്ടതുണ്ട്. കാരണം ഭാരതത്തിന്റെ അഖണ്ഡതയുടെയും ഭാരതത്തിലെ സമാധാനത്തിന്റെയും പ്രശ്നമാണ് എന്ന് മാത്രമല്ല, ഭാരതത്തിൽ നിന്ന് വെളിയിൽ പോയി പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ ബ്രെയിൻ വാഷ് ചെയ്യാനും അവരെ തീവ്രവാദത്തിന്റെയും രാജ്യവിരുദ്ധതയുടെയും ആശയങ്ങളിലേക്ക് എത്തിക്കാനും ഇതുപോലെ ഒരു രാജ്യത്തിന്റെ ഭരണകൂടം തന്നെ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വസ്തുതയും നമ്മൾ മറക്കാൻ പാടില്ല. നമസ്കാരം.